NMPS and Loko Payanur model. Payanurile area secretary V. Kunjikrishnane Stanathan the Mati. Now, Avade Madhu, MLA Kedre, Archebam Banu, Archebatal Annuation of Benam and the Barnu, Annuation of Vandapo Matune Tarandati, Jilla Secretary Tilna, Jilla Kamati Leke, other Kutatale, V. Kunjikrishnane Mati in the law. Other Yanando Tetijedu in the Lather, Yidi Leke, other Pradipalana Munda, the under area secretary Stanathan Sondam Neleke, Sri Vikunjikrishnan, Marin Lukiana, Dana, Iporta Sajerim. Ivadayum, Uru, Samstar Sabadium, Maturu Kendra Committee, Angatinere, Archeva Munekumbo, other than a sherry tetigal and Seri Chariko, Nadabadi Undawa, Angan Anangal Janete, Jacob Georgian or Chochabole, Yetangal Uri Jeraj and Ele Varu. Delam, whatever of Sahajiratele, whatever Edekun the Thiriman at the Nensity, Atman Stomai Pona and the Avadangana. Particular with a Chatakudum, Nemo Mokum Dangil, Adela Korebola Badagamana Engil, Adan Nensity carrying on the Kim. Adil with this tomato, Celeprote Sahajiringal, Celeprote Alagal Mamadabula Tree, our Paradi Patal, our Paradi and the Raina, Sheriella. In the Chey came, MLA Brain on the Sheri, in the Annation Narthan and Thirmani came James Sametana. Abade, they have secretary signed to the Marine. Namka Rayana Palerim Churches of the Gaia. Angani on a Gaia Bona Ningil, Nerte Jacob Sir Parano the Ville, Randuverkan the Cave, Randuverkum, Porto Vio, Alingal Ralkan the Cave, Ralkan the Kadri came here. Ingin a church of the Tanari, the Arkan or Rain Berlata, Anganaki Animal. I read a Jew the Mulla Tagaburu, I don't know, Yenola, Ella Korean Rikariana. Pashi iterum with Saki Retil. Yendu under Ingene, Ola, Wartal, very game, other person like their game, as I read a victory to the Tarkim, other upon the party to the image in a Tarkin, Teratrek, Garing of Pun, other Lapana Patari, Matuloke, and Nation with a Maita, Nurohikip and Right La Kairing Lana. പക്ഷേ പ്രശ്നം ഇവിടെ ഒരാൾ മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇപി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇമേജിന് വലിയ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് ആ ഡാമേജിന് ആര് വിചാരിച്ചാലും തിരിച്ചെടുക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റവാളിയാണ് അദ്ദേഹം പലതരത്തിൽ ഇങ്ങനെ ഇടപെട്ട് വലിയ തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അങ്ങനെയാണ് പി ജയരാജൻ പറയുന്നത് മാത്രമാണ് ശരിയായി വരേണ്ടത് വളരെ സിപിഎമ്മിന്റെ 64 മുതൽ ഇങ്ങോട്ട് വരെയുള്ള ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഒരു വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ ഒരു ഇ എം എസ് നമ്പൂതിരിപ്പാടോ ഒക്കെ കണ്ണൂരിന് പുറത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളൂ അപ്പോൾ സംസ്ഥാന സെക്രട്ടറി റിക്രൂട്ട്മെൻറ്റിന് തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് അവിടെ കോടിയേരിയുടെ വിയോഗത്തിന് മുമ്പ് പിണറായി കോടിയേരി ഇ പി ജയരാജൻ എന്നൊരു ക്രമമുണ്ടായിരുന്നു ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പിണറായി ഒന്നാം നമ്പറായി തുടരുന്നു രണ്ടാം നമ്പറായി എം വി ഗോവിന്ദ മാസ്റ്റർ വരുന്നു ഇ പി ജയരാജൻ കെറുവിച്ച് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ എൻ്റെ ലീഡർഷിപ്പ് വാക്വം പി ജയരാജൻ എടുത്തുയർത്തി കാണിക്കുന്നു ഞാൻ ആർക്കെതിരെയും സത്യസന്ധമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് എനിക്കാണ് പാർട്ടി കേഡറിൽ നല്ല ബന്ധങ്ങളുള്ളത്
എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പഴയ വി എസ് അച്യുതാനന്ദൻ അവതാരമായി പി ജയരാജൻ മാറുകയാണ്. അപ്പോൾ ബാലൻസ് മാറണം, എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഈ പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ചില നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു. ആ ബാലൻസ് ഒന്ന് മാറ്റിക്കൊടുക്കാൻ തയ്യാറുണ്ടാവുമോ ഇവരൊക്കെ ചേർന്ന്? അല്ല, അത് ഗൗരവമായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതല്ല. അധികാര തർക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അധികാര തർക്കത്തിനൊപ്പം പണത്തർക്കവും കൂടി വരുന്ന സമയത്താണ് അത് വളരെ സങ്കീർണമായി തീരുന്നതും അതേപോലെ തന്നെ ഇമേജ് വല്ലാത്ത തരത്തിലേക്ക് നശിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പഴയ കാലത്തെ ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടിയെ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ലല്ലോ ശ്രീ. ഇത് പുതിയ കാലത്തിന്റെ പാർട്ടിയാണ്, പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പാർട്ടിയാണ്. പക്ഷെ അങ്ങനെ പുതിയ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും ഈ അധികാരത്തിന്റെ ബാലൻസ് മാറ്റം എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ തുടരുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുക. ഇത് ആരോപണം ഉന്നയിക്കാതെ ഇവരൊക്കെ വലിയ നേതാക്കളല്ലേ, ഇവർക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുകയും തെറ്റ് തിരുത്തുകയൊക്കെ ചെയ്യാവുന്നതാണല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. പകരം ഇത് വലിയ തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ ചർച്ച ചെയ്ത വാർത്ത പുറത്ത് പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയെ വ്യാപകമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യാപകമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണ്? ബാലൻസ് മാറണം. ബാലൻസ് മാറിയാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരാൾ പുറത്തു പോകേണ്ടി വരും.